സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. കേരളത്തിലെ കുറേ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രങ്ങളിട്ട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അണികൾ. എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോഴാണ് KPCCയുടെ സെക്രട്ടറിമാരായി നിയമിതരായ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കാണ് ഈ അണികൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. KPCC സെക്രട്ടറിമാരെ നിയോഗിച്ചോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് KPCCയുടെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് കണ്ടത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരുന്ന വേളയിൽ ഉണ്ടായിരുന്ന KPCC സെക്രട്ടറിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുനർനിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന്. എന്ത്, കെ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് 3 വർഷമാകാൻ പോകുന്നു. ഈ 3 വർഷത്തിനിടയിൽ KPCC സെക്രട്ടറിമാരെ നിയോഗിക്കാൻ കഴിയാത്ത കെ സുധാകരൻ നേതൃത്വം നൽകുന്ന കമ്മിറ്റി മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്തെ KPCC സെക്രട്ടറിമാരെ തന്നെ വീണ്ടും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ നാൾ ഇവരൊന്നും KPCC സെക്രട്ടറിമാരായിരുന്നില്ല. സുധാകരൻ വന്ന അവസരത്തിൽ പുതിയ ഭാരവാഹികളെ നിയമിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനം ഒഴിഞ്ഞതോടുകൂടി നിലവിലെ KPCC സെക്രട്ടറിമാരുടെ കാലാവധി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവരൊന്നും KPCC സെക്രട്ടറിമാരല്ലാതായി. അപ്പോഴും ഞങ്ങൾ KPCC സെക്രട്ടറിമാരാണ് എന്ന് പറഞ്ഞ് നടന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഫലത്തിൽ കുറേ നാൾ മരവിച്ചിരുന്ന KPCC സെക്രട്ടറി സ്ഥാനം കുറേ ആളുകൾക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതിനപ്പുറം ഇവിടെ പുതുതായി നിയമിതനായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന അണികളെയും ഈ പാർട്ടി നേതൃത്വം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇവരെ ആരെയും പുതുതായി നിയമിച്ചതല്ല. ഒരു തരത്തിലുള്ള സംഘടനാപരമായ ചർച്ചയും നടന്ന് രൂപീകരിക്കപ്പെട്ട KPCC സെക്രട്ടറിമാരുടെ പട്ടികയല്ല ഇത്. ആ പട്ടികയിലുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ കുറേ ആൾക്കാരെയും പാർട്ടിയിൽ ഇപ്പോൾ സജീവമല്ലാത്ത കുറേ ആൾക്കാരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് 77 പേരുടെ പട്ടിക മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് നൽകുകയായിരുന്നു KPCC. അതിൽ കൃത്യമായി പറയുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലയളവിലുണ്ടായിരുന്ന സെക്രട്ടറിമാരെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതിനാൽ അസംബ്ലി മണ്ഡലങ്ങളുടെ ചുമതല നൽകി KPCC സെക്രട്ടറിമാരായി നിയമിച്ചിരിക്കുന്നു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ KPCC സെക്രട്ടറിമാരെ പുതുതായി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തും എന്ന്. 3 വർഷമായി ഒരു KPCC പ്രസിഡന്റും സംഘടനാ സംവിധാനവും നിലവിൽ വന്നിട്ട് അതിൻ്റെ സെക്രട്ടറിമാരെ നിയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗതികേടല്ലേ അത് വരച്ചു കാട്ടുന്നത്? മുൻപുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയെ അതേപടി പുനഃസ്ഥാപിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഗതികേടല്ലേ വരച്ചു കാട്ടുന്നത്? അങ്ങനെയെങ്കിൽ നേരത്തെ സുധാകരൻ പ്രസിഡന്റായ വേളയിൽ തന്നെ ആ സെക്രട്ടറിമാരെ അങ്ങ് നിയമിച്ചാൽ മതിയായിരുന്നല്ലോ. എങ്കിൽ കുറച്ചുകൂടി സെക്രട്ടറിമാരെ കിട്ടുമായിരുന്നു. കാരണം ഈ സെക്രട്ടറി സ്ഥാനം പോയതോടുകൂടി ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തിൽ നിർജീവമായ കുറേ ആളുകളുണ്ട്, പാർട്ടി വിട്ടുപോയവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അന്നേ ഇങ്ങനെ ഈ സെക്രട്ടറിമാരെ എല്ലാവരെയും ഞങ്ങൾ എടുക്കാൻ പോകുന്നു, അവർ തന്നെയാണ് ഇനിയും സെക്രട്ടറിമാർ എന്ന് സുധാകരൻ പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് പകരം സുധാകരൻ, ഞാനിപ്പോൾ ഈ പട്ടിക വെട്ടിച്ചുരുക്കി 10-25 പേരുള്ള പട്ടികയാക്കി മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു, ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നിർജീവമായി നിൽക്കുന്ന സംഘടനാ സംവിധാനത്തെ സജീവമാക്കാൻ എന്ന ലക്ഷ്യത്തോടുകൂടി ഇത് ചെയ്യുമ്പോൾ അണികൾ പോസ്റ്റർ ഒട്ടിച്ച് കളിക്കുന്നത് കണ്ടുകൊണ്ട് സങ്കടത്തോടെ പറയുകയാണ്, അവരെ ആരെയും പുതുതായി നിയമിച്ചതല്ല കേട്ടോ, അവരെല്ലാവരും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള KPCCയുടെ സെക്രട്ടറിമാരായിരുന്നു. ഇപ്പോൾ സുധാകരൻ്റേതുമായി കുറേ കാലം മരവിച്ചു നിന്നത് അവർക്ക് നഷ്ടമായിപ്പോയി.